സുഗുനെ കണ്ടിട്ട് കുറേ നാളായല്ലോ. വാ കയറി ഇരുന്നിട്ട് പോ. ചമ ഞാനും സുഗു ഒരുമിച്ച്. അല്ല ചേച്ചി, ഞാനിപ്പോ സൈക്കിളിൽ വരുമ്പോ വിജയേട്ടനെ വഴിയിൽ വെച്ച് കണ്ടതാ. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? നീ വാടാ സുഗു, ഞാൻ നല്ല ചായ ഉണ്ടാക്കി തരാം, വിശേഷങ്ങളൊക്കെ സംസാരിക്കാവാം. യാത്ര ചെയ്തോണ്ട് രണ്ടുപേരും നല്ല ക്ഷീണിച്ച് മട്ടുണ്ട്. എനിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ, യാത്ര ചെയ്യാത്തത് കൊണ്ട്. ഇവനിതെന്ത് പറ്റി? കുറ്റബോധം. അല്ലാതെന്ത്? എന്നെ അവന്റെ ഓരോ കാര്യത്തിനും പിടിച്ചോണ്ട് പോയിട്ട്. ഓ അതാണോ പാവം. മക്കള് സ്കൂളിൽ പോയല്ലോ അല്ലേ? ഓ പോയി. വിജയേട്ടൻ വാ, ആദ്യം വല്ലതും കഴിക്ക്, ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. കാപ്പി വേണോ ചായ വേണോ? ആദ്യം ഒന്ന് കുളിക്കണം. അത് ചായ കുടിച്ചിട്ടാവാം. ചായ ഞാൻ കുടിച്ചതാ. അതെയോ? അപ്പോ കുളിക്കാൻ പച്ചവെള്ളോ ചൂടുവെള്ളോ? ചൂടുവെള്ളമൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതെന്താ അങ്ങനെ പറയുന്നത്? ഇപ്പൊ ചൂടാക്കി തരാം. അത് വേണ്ട ചാനെ, പച്ചവെള്ളാണ് സുഖം. എനിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതി. അതുകൊണ്ടല്ല. എങ്കിൽ വേ കുളിക്ക്, അപ്പഴേക്ക് ഞാൻ മൂന്നാല് മുട്ട പൊഴിഞ്ഞ് വെക്കാം. ഏത്തപ്പഴോ തൽക്കാലം അതുപോലെ. ഇരിക്കണോ? വേ കുളിക്കൂന്നേ. ആ പാൻ്റൊക്കെ ഒന്ന് ഊരിയാട്ടെ. ഞാൻ വെള്ളിയാഴ്ച 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 മീൻ മേടിക്കാൻ പോയ വഴിക്ക്. അതെ, മീൻ മേടിക്കാൻ പോയി, എന്നിട്ട് വരുന്നത് ഇപ്പഴാ. അത്രല്ലേ ഉള്ളൂ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിക്കാണും, പോയി അതിന്. അതെ അതാ, എന്നാലും തെറ്റല്ലേ ഞാൻ ചെയ്തത് എന്നൊരു തോന്നൽ അല്ലേ? അതെ. എന്നാൽ എനിക്കാ തോന്നലില്ല. എനിക്ക് മക്കൾക്കും വേണ്ടി വിജയേട്ടൻ പല വിധത്തിലും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിഞ്ഞൂടെ. നടക്കാം അങ്ങോട്ട്. എന്താ ഇത്? എന്നാ ഞാൻ എണ്ണ കാറില്ലല്ലോ. ഇല്ല, എന്നാ ഇനി തേക്കണം. തല തണുക്കാൻ എണ്ണ നല്ലതാ. അതിന് എന്റെ തലക്ക് ചൂടൊന്നുമില്ലല്ലോ. മിണ്ടാതിരി, ഇതൊക്കെ ഒരു ഭാര്യയുടെ കടമയാ. പോയ സ്ഥലത്ത് കഴിക്കാൻ ഒന്നും കിട്ടിയില്ലേ? പോഷകാഹാരത്തിന്റെ കുറവ് ശരീരത്തിൽ ശരിക്കും കാണുന്നുണ്ട്. അതിനാണോ എണ്ണ തേക്കുന്നത്? എണ്ണ വേണ്ടെങ്കി വേണ്ട. വേഗം പോയി കുളിക്ക്, അപ്പോഴേക്കും ഞാൻ മുട്ടയും പഴമൊക്കെ ശരിയാക്കാം. വെള്ളം ബക്കറ്റിലുണ്ട്, ഞാൻ ഒഴിച്ചു തരണോ? വേണ്ട. സഹതാപല്ലോ, സ്നേഹല്ലേ കോഴി? കുണുക്കിട്ട കോഴി, കുണുക്കിട്ട കോഴി, കുളക്കോഴി. കുന്നും ചരിവിലെ വയറ്റാട്ടി, നീ കേട്ടോ, നീ കേട്ടോ, കളിപ്പാങ്കുളങ്ങരെ കടിഞ്ഞൂൽ പെറ്റു കന്നിച്ചമ്പരത്തി. അപ്പൊ മുട്ടയില്ല, ഏത്തപ്പഴം. ഏത്തപ്പഴം വരും. വരാനോ? എങ്ങനെ പോസ്റ്റലായിട്ടോ? പറഞ്ഞിട്ടുണ്ട്, വിജയുടെ ഉടുപ്പ് മാറി തല ചെയ്യുമ്പോഴേക്കും ഏത്തപ്പഴം വരും. ചെലപ്പോ അതിന് മുമ്പും വരും. ചെന്നെ ഉടുപ്പ് മാറിക്കേ. അച്ഛൻ വരുന്ന കണ്ടു കാണും. നിന്നോട് വിടരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്നെ കണ്ടെങ്കിൽ അവൻ ഇപ്പൊ ഈ ഡിസ്ട്രിക്ട് വിട്ട് കാണും.
അച്ഛൻ പിൻവശത്തൂടെ വന്നാ മതിയായിരുന്നു. എനിക്ക് ഈ പ്രായത്തിൽ തിണ്ടേ കൂടെ പറ്റി പിടിച്ച് കേറാൻ പറ്റുമോ? ഞാൻ എങ്ങനെ വെള്ളം നനച്ചോണ്ടിരുന്നാ, അവിടെ നിന്ന് ഓടിക്കതിച്ച് വന്നത് വെറുതെ ആയല്ലോ. വെള്ളം ഞാൻ വന്ന് നനച്ചരാച്ച. അതാണ് അവിടുത്തെ പ്രശ്നം. ഇനി വരുമ്പോ അവനെ തെങ്ങ പിടിച്ച് കെട്ടിയിട്ട്, അതേ രക്ഷയുള്ളൂ. അച്ഛൻ പോവാണോ? പോകാതെ പിന്നെ എന്ത് ചെയ്യാൻ? അല്ല, ചായ ചായ നീ കുടി, കുറെ ഓടിയതല്ലേ. മുടി ചീകുമ്പോ ഏത്തപ്പഴം വരുമല്ലേ. എന്റെ ഭാര്യയ്ക്ക് ഇത്രയും സിംബോളിക്കായി സംസാരിക്കാൻ അറിയാമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓടിയെന്ന് കരുതില്ലേ? ഇല്ല മോളെ, അച്ഛൻ ഇതുവഴി വന്നപ്പോ ഞാൻ അതുവഴി പോയി, അച്ഛൻ അതുവഴി പോയപ്പോ ഞാൻ ഇതുവഴി വന്നു. ചെറിയൊരു കണ്ണുപൊത്തിക്കളി. സ്വന്തം ഭർത്താവിന് ഒറ്റ കൊടുക്കുക അല്ലേ? ഒറ്റ കൊടുത്തോന്നല്ല, വിജയേട്ടനെ അച്ഛൻ കാണണമെന്ന് പറഞ്ഞു. അതിന് ഇതാണോ വഴി? പാടില്ല കുട്ടി. തലയിൽ എണ്ണ തേക്കാൻ ശ്രമിക്കുന്നു, മുട്ട പുഴുങ്ങുമെന്ന് പറയുന്നു, കോഴിയുടെ പുറകെ ഓടുന്നു. ഇതൊക്കെ നീ ഒരു സിനിമയിലാണ് ചെയ്തിരുന്നതെങ്കിൽ അഭിനയത്തിനുള്ള ഉർവേശി അവാർഡ് ഈ വീടിന്റെ അലമാരയിൽ കിടന്നേനെ.